മമ്മൂട്ടി പറയുന്നുണ്ട് എല്ലാം കാസർഗോഡ് നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു ആദ്യത്തെ യാത്ര കാസർഗോഡ് നിന്നായിരിക്കും തുടങ്ങുന്നത്. വാസ്തവത്തിൽ ശരിയാണ്, അവർ ഇതുവരെ ഇറക്കി ഇരുന്നത് വലിയ വലിയ വണ്ടികളാണ്, ഇപ്പോൾ സാധാ സ്കൂട്ടറാണ്, ആക്സസ് ആണ്. ഓ, ഒരു കാറ് വേണമെന്നുള്ളൊരു അതേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്റ്റൽ അഥവാ സംസ്കൃതത്തിൽ സ്ഫടികം എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വാക്കായിരുന്നത്. ഓഗസ്റ്റ് 21 രാവിലെ ഉണ്ട് പെട്ടെന്ന് ഒരു കോള് വരുന്നു. അവര് സംസാരിച്ചു, മുംബൈയിൽ നിന്നാണ് വിളിച്ചത്, ഒരു പരിപാടി അവിടെയാണ് നടക്കുന്നത്, ഇതിന്റെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഓണർ നിങ്ങളായിരിക്കും എന്നാണ് അറിയിച്ചത്. സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. സ്കോഡയുടെ പുതിയ വാഹനത്തിന് പേര് നിർദ്ദേശിച്ച് കാർ തന്നെ സമ്മാനം നേടിയ ഒരു മലയാളി യുവാവ് ചരിത്രത്തിലേക്ക് യാത്ര തുടരുകയാണ്. വെൽക്കം മുഹമ്മദ് സിയാദ്. അപ്പോൾ താങ്കളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കാർ ശ്രേണിയുടെ നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താങ്കൾ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും താങ്കൾക്ക് അതിൻ്റെ സമ്മാനം ലഭിക്കുകയും ചെയ്തു. അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിൽ ഒന്ന് പ്രേക്ഷകരെ ഒന്ന് സംവദിക്കാവോ? അതെ, കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം തുടക്കത്തിൽ ഫെബ്രുവരി മാസത്തിലായിരുന്നു സ്കോഡയുടെ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് മുഖേന ഏതൊരു പ്ലാറ്റ്ഫോം ഏതാണുള്ള വ്യക്തമായിട്ട് ഒരു ഓർമ്മയിലില്ല, മുഖേന ആണ് ഈ ഒരു മത്സരത്തെ പറ്റി അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു കാറാണ് ഇതിനൊരു സമ്മാനമായി കിട്ടാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു കൗതുകമായി. ഞാൻ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യത്തോടുകൂടി അതിനെപ്പറ്റി അറിയുകയും അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി, നമുക്കൊരു വിശ്വാസത വരണമല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കോഡയുടെ ഒഫീഷ്യൽ സൈറ്റുകൾ കയറി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ വരുന്ന 2025 അവർ പുറത്തിറക്കാൻ പോകുന്ന പുതിയൊരു മോഡലുണ്ട്, പുതിയൊരു കാറ്, അതായത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കൊക്കെ താങ്ങാവുന്ന രൂപത്തിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി വേണമെന്നുള്ള നിലക്ക് ആ ഒരു ഉദ്ദേശത്തോടുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന വണ്ടിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പേര് വേണമെന്നുള്ള, ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് പേര് വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി അവരൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായിരുന്നു. അതിന് പേരാണ് നെയിം യുവർ സ്കോഡ എന്നുള്ളൊരു ക്യാമ്പയിൻ. അതെ അതെ. അപ്പോൾ അത് അതും ബന്ധപ്പെട്ടുകൊണ്ട് അവർ സൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് മുഖാന്തരമായിരുന്നു നമ്മുടെ മത്സരം നടന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് അതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ സാധാരണഗതിയിൽ അവരുടെ വണ്ടികൾക്ക് സ്വീകരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, കേല തുടങ്ങി ക്യൂല അവസാനിക്കാം. അവരുടെ മറ്റ് ഇന്ത്യയിലുള്ള മോഡലുകളായ കുഷാക്ക്, അതുപോലെ കോഡിയാക്ക്, ഇനി പുറത്തൊക്കെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കുറെ കാമിക്ക് കുറെ പേരുകളുണ്ട്. അത് ആ ഒരു അതെ അതെ അതെ, ഇന്ത്യയിൽ സുപരിചിതമല്ലാത്ത, ഇന്ത്യയിൽ ഇല്ലാത്ത വണ്ടികളാണ്. ആ ഒരു പാറ്റേൺ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അറിഞ്ഞ സമയത്ത് ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് അക്സെപ്റ്റബിൾ ആവുന്ന രൂപത്തിലാവും വേണം ഒരു കുറച്ച് കൗതുകളുടെ ഒരു പേരായി വരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൈലാക്ക് എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. കാരണം കുഷാക്ക്, കോഡിയാക്ക്, കൈലാക്ക്, എന്താ പറയുക, ആ ഒരു രീതി, ആ ഒരു പാറ്റേൺ അതിലേക്ക് യോജിക്കുന്ന രൂപത്തിലാവുമ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് സ്വീകരിക്കും. അങ്ങനെയാണ് ഈ കൈലാക്കിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്, എങ്ങനെയാണ്? അതാ പറഞ്ഞത്, നമ്മൾ നോക്കിയത് ഈ കേല തുടങ്ങി ക്യൂല അവസാനിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പാറ്റേൺ അനുസരിച്ചിട്ട് എന്ത് ചെയ്തു. അപ്പോൾ കുഷാക്ക് എന്ന് പറയുമ്പോഴുള്ള ഒരു അനുപല്ലവി, പല്ലവി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അതിനുള്ളിൽ ഷോർട്ടാവും വേണം, വലുതാവാനും പാടില്ല, ആ രൂപത്തിൽ ചെയ്തെടുത്താണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. കൈലാക്കിന്റെ അർത്ഥം വരുന്നത് എന്താണ്? അർത്ഥം വരുന്നുള്ളത് ആ സമയത്ത് നമ്മൾ നോക്കിയിരുന്നില്ല, പിന്നീട് നോക്കുമ്പോൾ ക്രിസ്റ്റൽ അഥവാ സംസ്കൃതത്തിൽ സ്ഫടികം എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വാക്കായിരുന്നത്. കാരണം നമ്മളിത് ആദ്യം ഈ റൂൾസ് ആണ് നോക്കിയിരുന്നത്, കേല തുടങ്ങി ക്യൂല അവസാനിക്കുക എന്നുള്ളത്, അർത്ഥങ്ങളൊന്നും നോക്കിയിരുന്നില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കാറിന് പല പേരുകളുണ്ട്, നമ്മൾ ആരും അർത്ഥം നോക്കാൻ നമ്മൾ നോക്കാറില്ല, സാധാരണ ജനങ്ങൾ, കമ്പനി നോക്കാറുണ്ട്. നമ്മളത് ആദ്യം ആ നിലക്ക് നോക്കിയിരുന്നില്ല, പിന്നീട് നോക്കുമ്പോഴാണ് ഏറെ അർത്ഥം ഉള്ളത് അറിയാൻ സാധിച്ചത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേരുകൾ കൊടുത്തുന്നല്ല, നമ്മള് ഈ ഒരു മത്സരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൗതുകാണല്ലോ, അതിന്റെ ഭാഗമായി കൊണ്ട് എന്ത് ചെയ്തു,
നമ്മൾ അതിന് ഇതൊരു മത്സരത്തിന് ഭാഗമാവണം, ആ വണ്ടി സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ദിവസം എന്ത് ചെയ്യും, ഈ അറിഞ്ഞ സമയം മുതൽ അതുമായി ഇങ്ങനെ ചിന്തിക്കും ചിന്തിക്കുകയും നമ്മൾ നമുക്ക് പറ്റ ഒരു യോജിക്കുന്ന രൂപത്തിലുള്ള പേരുകൾ വരുമ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ച് അവസാനം അതിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് എന്താണ് കുറച്ച് ആ ഇത് കൊള്ളാന്നുള്ള തോന്നിയ പേരാണ് കൈലാക്ക്. അതുപോലെ രണ്ട് മൂന്ന് മറ്റു പേരുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വീട്ടിൽ പെങ്ങള് അനുജന് പിതാവ് അവരൊക്കെ മുഖേനയും എന്ത് ചെയ്തിരുന്നു ഇതിലേക്ക് പങ്കെടുത്തിരുന്നു, അവരുടെ മൊബൈലുകളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അതെ അതെ, 200,000 പേർ പങ്കെടുത്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അതെ അതെ. അപ്പം നിങ്ങൾ ഒരു ഐഡിയ ഒരു പേരാണോ നിർദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് അതിന്റെ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നെയിം യുവർ സ്ക്വാഡ് എന്നുള്ള ഒരു ക്യാമ്പയിന് വേണ്ടി അവർ തന്നെ രൂപീകരിച്ച സൈറ്റ് വഴിയായിരുന്നു മത്സരം നടന്നത്. അതല്ലാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇവർ ഈ പോസ്റ്റ് ഇട്ട് അതിന്റെ അടിയിൽ കമന്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളെ കുറച്ച് ഒഫീഷ്യാലിറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി നമുക്ക് ഒരു വിശ്വാസ്യത വന്നതുകൊണ്ട് സൈറ്റിലായിരുന്നു കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതിന് ചെയ്യുമ്പോൾ നമ്മള് ഫോൺ നമ്പർ കൊടുക്കണം, അതുപോലെ ഇമെയിൽ ഐ ഡി കൊടുക്കണം, എന്നിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന പേര് കൊടുക്കണം. അപ്പൊ അതില് അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അതില് ഒന്നിൽ കൂടുതൽ പറ്റുമോ പറ്റില്ല എന്നൊന്നും അതിൽ എന്ത് കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് പേര് ഇപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അനുജന് പെങ്ങൾ അതുപോലെ പിതാവ് അവരൊക്കെ മൊബൈലിൽ അവരുടെ നമ്പർ മൊബൈൽ പേര് മാത്രം അതെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളോട് വാഹനങ്ങളോട് കമ്പം ഉണ്ടോന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് വാഹനം വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിലവിലിപ്പോ സാധാ സ്കൂട്ടറാണ് ആക്സസ് ആണ്, ഒരു കാറ് വേണം എന്നുള്ളൊരു അതേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈസൻസ് ഒക്കെ നേരത്തെ ആറു വർഷമായി. അപ്പൊ എന്തായാലും വളരെ ഒരു ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണം കൂടിയാണ്, ഒരു വലിയൊരു വാർത്തയായി ദൈവത്തിന്റെ മീഡിയയിലുള്ള ഒരുപാട് കണ്ടു. ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇതുപോലെ വേൾഡ് ലെവലിൽ നിൽക്കുന്ന. ഇത് ഈ കമ്പനിയെ പറ്റി പറഞ്ഞു കേട്ടത് ചെക്ക് റിപ്പബ്ലിക് എന്നാണ് ഇതിന്റെ ആസ്ഥാനം. അവിടുന്ന് ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിലുള്ള പല കമ്പനികളോടും നല്ല രീതിയിലുള്ള മത്സരം നടത്തി. അതും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആഡംബരക്കാർ എന്നുള്ള നിലക്കാണ് ഈ കൈലാക്കിനെ പരിചയപ്പെടുന്നത്. അതെ, ഇതിൽ പ്രത്യേകം പറയാനുള്ളത് സ്കോഡയുടെ കാർ എന്ന് പറയുമ്പോൾ അധികം ആളുകൾക്കും സുപരിചിതമല്ല. എല്ലാവരും വിചാരിക്കുന്നത് വലിയൊരു പ്രീമിയം കാറ്റഗറി ആണെന്നുള്ള നിലക്കാണ് അധികം ആളുകളും കാണാറ്. നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു വേവലാതി എല്ലാവർക്കും ഉണ്ട്. അത് വാസ്തവത്തിന് ശരിയാണ്, അവർ ഇതുവരെ ഇറക്കി ഇരുന്നത് വലിയ വലിയ വണ്ടികളാണ്. അപ്പൊ അതിന്റെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും മറ്റൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിലും കുറച്ച് അധിക ചിലവാണ്. പക്ഷെ അതൊക്കെ പഠിച്ചുകൊണ്ട് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോൾ മാരുതി സുസുക്കി അതുപോലെ ടാറ്റ ഒക്കെ ചെയ്യുന്നത് പോലെ മാരുതി സുസുക്കിയാണ് പ്രധാനം. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അതിലേക്ക് ആകർഷിക്കുന്നത്. അഫോർഡബിൾ ആയിക്കൊണ്ട് എല്ലാം കൊണ്ടും താങ്ങാൻ പറ്റുന്ന രൂപത്തിൽ കുറഞ്ഞ വിലക്ക് കൂടുതൽ ഫീച്ചേഴ്സ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് മറ്റൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന രൂപത്തിൽ വരണം എന്നുള്ളൊരു അവരെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇന്ത്യയിൽ മാർക്കറ്റ് പിടിക്കണം എന്നുള്ള സ്ക്വാഡയുടെ പ്രത്യേക ക്യാമ്പയിൻ ഉണ്ട്. അതിൽ അതിന്റെ ഭാഗമായിട്ട് അവർ നേരത്തെ കുഷാക്ക് അതുപോലെ സ്ലാവിയ രണ്ട് മോഡലുകൾ ഇറക്കിയിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി എന്താണ് ചെലവാണ്, ഒന്നും കൂടി അതിനെ അവർ ഫിൽട്ടർ ചെയ്ത് സാധാരണക്കാർക്ക് ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള വണ്ടികളെ പോലെ തന്നെ ആ തുച്ഛമായ വിലയിൽ ആണ് ഇപ്പം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഇന്ത്യയിൽ ആദ്യത്തെ ഈ ശ്രേണിയിൽപ്പെട്ട ആദ്യത്തെ വാഹനം തരുന്നത് താങ്കൾക്കായിരിക്കും എന്നാണ് ഒരു റിപ്പോർട്ട് കേൾക്കുന്നത്. അതെ അതെ. അപ്പൊ ഒരു ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞത് പുത്തൻപണം എന്ന് പറയുന്ന സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട് എല്ലാം കാസർഗോഡ്ന്നല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഈ വണ്ടിന്റെ ഒരു ആദ്യത്തെ യാത്ര കാസർഗോഡ്ന്നായിരിക്കും തുടങ്ങുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇതില് ഇവര് നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഓണർ നിങ്ങളായിരിക്കും എന്നാണ് അറിയിച്ചത്. അതിന്റെ ഭാഗമായിട്ട് മിക്കവാറും കൊച്ചി എറണാകുളം കൊച്ചി അവിടെ നിന്നാവാനാണ് ഈ 200,000 അധികം പേര് പങ്കെടുത്ത ഈ സെലക്ഷൻ ലാസ്റ്റ് ലിസ്റ്റ് വന്നപ്പം താങ്കളുടെ പേരുണ്ട് അറിഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു അതിനുശേഷം ഉണ്ടായത് താങ്കളുടെ ഒരു ഹൃദയമിടിപ്പ്? ഇതില് ഏകദേശം 200,000 എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഇവർ ഇതിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്.
അപ്പൊ അതിനിടയിൽ കുറെ ഘട്ടങ്ങളായിട്ട് ഇതിന്റെ റൗണ്ടുകൾ നടന്നിരുന്നു. അതായത് പല പേരുകളിൽ നിന്നും അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എങ്ങനെ വന്നു, അത് ആദ്യം 100 പേരാക്കി ചുരുക്കി, പിന്നെ അതിൽ നിന്ന് 10 പേരാക്കി ചുരുക്കി, 50 അതിനിടയിൽ പല ഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ അവരതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അവസാനം 10 പേരുണ്ടായിരുന്നു. അത് ഒരു അവസാനത്തെ ഓഗസ്റ്റിന് മുമ്പുള്ള മാസങ്ങളിൽ ഓരോ ആഴ്ചകളിലും ആ 10 പേരിൽ നിന്ന് ഓരോ പേരും ഇന്ത്യൻ കൾച്ചറുമായി ഇന്ത്യൻ സംസ്കാരവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നുള്ളത് ആ കാര്യത്തിൽ അവർ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഇതിൻ്റെ നമ്മളെന്താ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിക്കാണും. എന്നാലും സമയമുണ്ട്, കാത്തുനിൽക്കണം റിസൾട്ട് വരാൻ. പിന്നെ അവസാനം ഓഗസ്റ്റ് 21 ഇതിൻ്റെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ സമയത്താണ് കുറച്ചും കൂടി ഒരു ആകാംക്ഷ തോന്നിയത്. കുറച്ചും കൂടി നമുക്ക് ഒരു വെമ്പൽ കൊള്ളാൻ തുടങ്ങി. പിന്നെ അത് മുഖാന്തരം ഓഗസ്റ്റ് 21 രാവിലെ ഉണ്ട് പെട്ടെന്ന് ഒരു കോൾ വരുന്നു. അവര് സംസാരിച്ചു, മുംബൈയിൽ നിന്നാണ് വിളിച്ചത്, ഒരു പരിപാടി അവിടെയാണ് നടക്കുന്നത്, പേര് സെലക്ട് ചെയ്യുന്നത് അന്നായിരുന്നു. അന്ന് രാവിലെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, 20 ആളുകളാണ് അതിൽ വന്നിട്ടുള്ളത്. ഏത് സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അലേർട്ടായി നിൽക്കുക. ആർക്കാന്നുള്ളത് പറയാൻ പറ്റൂല. ഏതായാലും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അവർ ഫോണ് വെച്ചു. പിന്നെ ഉച്ചക്ക് 12 മണിക്കാണ് ആദ്യം പേര് പുറത്ത് വിട്ടത്. പിന്നെ അതിനുശേഷമാണ് വിന്നർ ആരാന്നുള്ളത് ഇവരെ അറിയിക്കുന്നത്. അങ്ങനെ ഫോണിൽ വിളിച്ചു, ആദ്യം സംസാരിച്ചു. രാവിലെ വിളിച്ച ആളായിരുന്നു, ആദ്യം വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അവര് പറഞ്ഞു ഇങ്ങനെ നിങ്ങള് എന്നാലും സൈറ്റിൽ കയറി നോക്കാം, സോഷ്യൽ മീഡിയയിൽ നോക്കാം, അതിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം നോക്കി ഇല കണ്ടു. പിന്നെ മൊത്തത്തിൽ വാർത്തയായി അങ്ങനെ സംഭവിച്ചു. അപ്പം ഏതായാലും കാറ് കിട്ടാൻ പോകുന്നത്, അപ്പം ഈ കാറിനെ പറ്റിയുള്ള ഒരു സങ്കല്പത്തിൽ അതിന്റെ കളർ സെലക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെ അവർ തരുന്ന ഒരു കളറാണോ, എങ്ങനെയാണത്? ഇപ്പോൾ കാറ് ഇവര് ഇതിന്റെ മൊത്തത്തിലുള്ള ഡിസൈന് അതിന്റെ ഫീച്ചേഴ്സ് വില കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത് ഈ മാസം തുടക്കത്തിലായിരുന്നു, നവംബർ 7 എൻ്റെ ഓർമ്മ ആ സമയത്തായിരുന്നു. അപ്പൊ അതിൽ അവർ 5 കളർ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ തരുന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങൾ തീരുമാനത്തിലാവാനാണ് സാധ്യത. ശരി, അപ്പോൾ ചോദിക്കാൻ പറ്റുമായ ഒരു കാര്യം, താങ്കളുടെ മറ്റു വ്യക്തി ജീവിതത്തിലെ പറ്റി ഒന്നും ചോദിച്ചില്ല, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചില്ല. അത് ഞാൻ പണ്ട് മുതൽ ഇസ്ലാമിക് പരമായിട്ട് കാര്യങ്ങൾ, മതപരമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഒന്നിച്ച് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ശരി, അതിനടിസ്ഥാനത്തിൽ നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം നമ്മുടെ ഏറ്റവും മൂല്യമേറിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, കുട്ടികൾക്ക് പഠിപ്പിക്കുക. അതനുസരിച്ചിട്ട് ഇസ്ലാമിക പരമായിട്ടുള്ള മതവിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും സമയം സംസാരിച്ചതിലും ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ യാത്രയുടെ കൂടെ ഭാഗമാകാൻ ഈ കാറ് കിട്ടിയതിന് ശേഷം ഞങ്ങളും കൂടി സിയാദിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി വരുന്നതായിരിക്കും. എല്ലാ നന്മകളും തരുന്നു ഈ യാത്രയ്ക്ക്.